അബ്ബ ന്യൂസ് മീഡിയ സംപ്രേഷണം ചെയ്യുന്ന ഉഷസ്സിൽ പ്രിയനോടൊത്ത് എന്ന വചനപരമ്പരയിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. 39-ാം സങ്കീർത്തനം 1-ാം വാക്യം. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ കരുണയാലും കൃപയാലും നാം ഒരു പുതിയ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനവും നമുക്കെല്ലാവർക്കും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായി തീരട്ടെ എന്ന് പ്രാരംഭമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവവചനം ധ്യാനിക്കുന്നതിന് വേണ്ടി നാം ഒരുങ്ങുകയാണല്ലോ. ആധാരമായി വായിച്ച കുറിവാക്യങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നുണ്ട്. ദാവീദ് ഗ്രന്ഥകർത്താവായിരിക്കുന്ന മറ്റൊരു കീർത്തനമായ 39-ാം സങ്കീർത്തനം. എന്നാൽ 38-ാമത്തെ സങ്കീർത്തനത്തോട് ഈ കീർത്തനത്തിന് സാമ്യമുള്ളതായിട്ടാണ് ഈ കീർത്തനം നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 38-ാമത്തെ സങ്കീർത്തനം ശത്രുക്കൾ തനിക്കെതിരായി നടത്തിയ ഗൂഢാലോചനയും അതോടൊപ്പം താൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ശാരീരിക പ്രയാസങ്ങളും ആയിരുന്നു അന്തസത്തയെങ്കിൽ, 39-ാമത്തെ കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ ശാരീരിക രോഗം മൂർച്ഛിച്ച് അകാല മരണം സംഭവിച്ച തന്നിലൂടെയുള്ള ദൈവ ഉദ്ദേശത്തിൻ്റെ നിവൃത്തി പൂർണ്ണമാക്കുവാൻ കഴിയാതെ വരുമോ എന്നുള്ള സങ്കടങ്ങളും സമ്മർദ്ദങ്ങളും തന്നെ അലട്ടുന്നതായിട്ടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരർത്ഥത്തിൽ ആയുസ്സിൻ്റെ അനുച്ഛേദത്തെക്കുറിച്ചുള്ള ഒരുവൻ്റെ വിലാപ വാക്കുകളായി ഈ കീർത്തനത്തെ നമുക്ക് കാണാവുന്നതാണ്. ആയുസ്സിൻ്റെ അനുച്ഛേദത്തെക്കുറിച്ചുള്ള ഒരുവൻ്റെ വിലാപം. ഇത്രയെല്ലാം പ്രതിസന്ധികളിൽ കൂടി സങ്കീർത്തനക്കാരൻ കടന്നു പോകുമ്പോഴും ഇവയെല്ലാം ആരാഞ്ഞറിഞ്ഞുകൊണ്ടിരിക്കുന്ന അദൃശ്യനായ ഒരു ദൈവത്തെ മുൻനിർത്തിയാണ് ഗ്രന്ഥകർത്താവ് തൻ്റെ ജീവിത ദർശനം തുടരുന്നത്. മറ്റൊരർത്ഥത്തിൽ കഠിനമായ കഷ്ടത ദൈവത്തോട് മറുതലിക്കുവാൻ പലരെയും പ്രേരിപ്പിക്കുന്നു. ഈ വേദഭാഗം നാം ശ്രദ്ധിച്ചാൽ സങ്കീർത്തനക്കാരൻ പ്രത്യാശയിൽ തന്നെ ജീവിക്കുവാൻ ഒരുക്കുന്നതായിട്ടാണ്, ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ചുരുക്കത്തിൽ, ക്ഷണികമായ ഈ ലോക ജീവിതത്തിൽ ആയുസ്സിൻ്റെ ധന്യത വ്യർത്ഥമാകാതെ പ്രത്യാശയോടെ ദൈവത്തോടൊത്ത് അർത്ഥവത്താക്കി തീർക്കുവാനുള്ള ഒരു ജീവിത ദർശനം നമുക്ക് നൽകി തരേണ്ടതിന് ഗ്രന്ഥകർത്താവ് വളരെ പാകമായി പക്വപരമായി നമ്മെ ഈ കീർത്തനത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇതരണത്തിൽ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വീണ്ടും തിരിക്കാം. നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്ന്. ദുഷ്ടൻ എൻ്റെ മുൻപിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. പാപം നമ്മെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തും. മാത്രമല്ല, ഒടുവിൽ അവ നമ്മെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുകയും ചെയ്യും. അല്പാൽപമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടുന്ന പാപാസക്തിക്ക് നമ്മിൽ വസിക്കുവാനും വളരുവാനും നാം നൽകുന്ന അവസരങ്ങളാണ് ഈ വിധത്തിലുള്ള പതനത്തിന് വഴിയൊരുക്കുന്ന കാരണങ്ങൾ. ഒരു റോമൻ ചക്രവർത്തിയെപ്പറ്റി വായിക്കുവാൻ ഇടയായത് ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ട്, ഈ ധ്യാനഭാഗത്ത് ഓടുള്ള ബന്ധത്തിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തന്നെ മാത്രമേ പ്രജകൾ ആരാധിക്കാവൂ, അതിനായി അദ്ദേഹം ഒരു കൽപ്പനയും പുറപ്പെടുവിച്ചു എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചക്രവർത്തിയുടെ പേര് ഉദ്ധരിച്ച് പ്രജകൾ പറയണം, രാജാവ് ജയ ജയ, എല്ലാവരും ഇങ്ങനെ പറയണം. ഇതായിരുന്നു വിളംബരത്തിൻ്റെ അന്തസത്ത. എന്നാൽ അത് അംഗീകരിക്കുവാൻ ക്രിസ്തീയ മാർഗത്തിലേക്ക് ജീവിതം സമർപ്പിക്കപ്പെട്ട ഒട്ടനവധി ദൈവമക്കൾ തയ്യാറായില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കുപിതനായ രാജാവ് ഈ മാർഗക്കാരെ കൊന്നുകളയുവാൻ വീണ്ടും
ആജ്ഞ പുറപ്പെടുവിച്ചെങ്കിലും അവർ രാജാവിനോട് നൽകിയ മറുപടി ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ്. ക്രിസ്ത്യാനികൾ മരണത്തെ ഭയപ്പെടുന്നില്ല. മരണം വരിക്കേണ്ടി വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ഗുരുവിൻ്റെ നാഥൻ്റെ സന്നിധിയിൽ വേഗമെത്തി അവനോടൊപ്പം സന്തോഷിക്കുന്നവർ ആകും എന്നാണ് അവർ അങ്ങയുടെ ആജ്ഞയ്ക്ക് മറുപടിയായി നൽകിയത് എന്ന് കൽപ്പനയുമായി പോയ ആളുകൾ രാജാവിനോട് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഒടുവിൽ രാജാവ് അന്ത്യനിഗമനത്തിൽ എത്തിയത് ഇങ്ങനെയാണ്, അവരെ കൊണ്ട് പാപം ചെയ്യിക്കുക, അതിലവർ വേദനപ്പെട്ട് സ്വയം നശിച്ച് ഇല്ലാതെയായിത്തീരുമെന്ന്. ഈ സംഭവം അല്ലെങ്കിൽ ഈ അനുഭവം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ ചക്രവർത്തി ഭരണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളോട് ചില സാമ്യങ്ങൾ ഈ കഥയിലുണ്ടെന്ന് തോന്നിയിരുന്നാലും ധ്യാനഭാഗത്തോട് ഇതിനെ നാം കൂട്ടിച്ചേർത്ത് വായിച്ചാൽ ചില പാഠങ്ങൾ നമുക്ക് നൽകിത്തരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒന്നാം വാക്യം അതരുണത്തിൽ ജീവിതത്തിന് മാറ്റു വിലയും വർദ്ധിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ട അർത്ഥസമ്പുഷ്ടമായ ചില കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ സംയോജിപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ തരുണത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. പാപം ചെയ്യാതിരിപ്പാൻ വഴികളെ സൂക്ഷിക്കും, ദുഷ്ടൻ്റെ മുൻപിൽ വായ കടിഞ്ഞാനിട്ട് കാക്കും. രണ്ട് കാര്യങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പാപം ചെയ്യാതിരിപ്പാൻ വഴികളെ സൂക്ഷിക്കും, ദുഷ്ടൻ്റെ മുൻപിൽ വായ കടിഞ്ഞാനിട്ട് കാക്കും. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ കേൾക്കുവാനും ദ്രുതഗതിയിൽ സംസാരിക്കാതെ ആലോചിച്ച് ആവശ്യമെന്ന് ബോധ്യമാകുന്നവർ അല്ലെങ്കിൽ ബോധ്യമാകുന്നവർ മാത്രം സംസാരിക്കുവാനും പ്രകോപനം ഉണ്ടായാൽ പോലും വികാരഭരിതരാകാതെ ശാന്തത പാലിക്കുവാനും എല്ലായ്പ്പോഴും നമുക്ക് സാധിക്കണം. ഇങ്ങനെയൊരു സന്ദേശം, ഈ വിധത്തിലുള്ള ഒരു സന്ദേശം ഈ ഭാഗത്തൂടെ ഈ വാക്യത്തിലൂടെ വാക്കുകളിലൂടെ ഗ്രന്ഥകർത്താവ് നമ്മുടെ മുൻപിലേക്ക് പകർന്നു തരുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരർത്ഥത്തിൽ നാവിൻ്റെ പാപങ്ങൾ വലിയ പാപങ്ങൾ തന്നെയാണ്. യാക്കോബ് എഴുതിയ ലേഖനം 3:6 നാം ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാവുന്നതുമാണ്. തെറ്റായ വാക്കുകൾ തീപ്പൊരി പോലെ വ്യാപിക്കുകയും വലിയ ദുരന്തങ്ങൾ തന്നെ ഒടുവിൽ വരുത്തുകയും ചെയ്യും എന്നത് നാം ഈ വിധത്തിൽ പല പ്രാവശ്യങ്ങളിൽ വായിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ സത്യങ്ങളാണ്. ഒരർത്ഥത്തിൽ നാവിനെ നിയന്ത്രിക്കുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നതിനേക്കാൾ പ്രയാസമാണ്. ഇതരണത്തിൽ പ്രാരംഭവാക്യത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഒരു പ്രയോഗം കാണും, ഞാൻ പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഈ പ്രസ്താവനയിലൂടെ ദൃഢമായ തീരുമാന ശക്തിയെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായി ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൃഢമായ തീരുമാന ശക്തി, ദുഷ്ടസാന്നിധ്യം തൻ്റെ മുൻപിൽ ഉണ്ട് എന്ന് തിരിച്ചറിവും ബോധ്യവുമാണ് ഗ്രന്ഥകർത്താവ് തൻ്റെ മൗനത്തിനുള്ള ഒരു പ്രധാന കാരണമായി, നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിച്ച് മൗനമായി ജീവിക്കാനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ കീർത്തനം നാം ശ്രദ്ധയോടെ വായിച്ചാൽ തൻ്റെ തീരുമാനം ശക്തമായിരുന്നുവെങ്കിലും ദുഷ്ടൻ തൻ്റെ നിശബ്ദത മുതലെടുക്കുമോ എന്ന ചില സംശയങ്ങളും സങ്കടങ്ങളും തൻ്റെ മൗനത്തെ ലംഘിക്കുവാൻ കാരണമായി തീർന്നു എന്ന് 2-3 നാം ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ആത്മീയ അർത്ഥത്തിൽ ചിലയിടങ്ങളിൽ നാം നിശബ്ദരായിരിക്കുന്നത് നല്ലതെങ്കിലും നിഷേധാത്മകമായ മൗനത്തിൽ നിന്നും ക്രിയാത്മകമായ പ്രതികരണങ്ങൾ പലപ്പോഴും പലയിടങ്ങളിലും ആവശ്യം തന്നെയാണ്. ഞാൻ നാവെടുത്ത് സംസാരിച്ചു എന്ന 3 പ്രയോഗം ഈ തരുണത്തിൽ ശ്രദ്ധേയമാണ്. തിരുവചനം നാം ശ്രദ്ധിച്ചാൽ മ്ലേച്ഛതയും അധാർമികതയും ദുരന്തങ്ങൾ വിതച്ചപ്പോൾ പ്രവാചകന്മാർ അതിനെതിരായി ഈ വിധം ശബ്ദമുയർത്തിയതിനെക്കുറിച്ച് ദൈവവചനത്തിലൂടെ നാം വായിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചാൽ കാണാവുന്നതേ ഉള്ളൂ. ഈ തരുണത്തിൽ 4-8 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ തന്നോട് തന്നെയുള്ള ഒരു തുറക്കപ്പെടലായിട്ടാണ് നമുക്ക് തോന്നാമെങ്കിലും അല്ലെങ്കിൽ തോന്നുന്നതെങ്കിലും ലോകത്തോട് മുഴുവനായിട്ടുള്ള ഒരു ദൈവശബ്ദം എന്ന വിധത്തിലും നമ്മൾ തുടർവാക്യങ്ങളെ ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരർത്ഥത്തിൽ നമ്മോട് തന്നെയുള്ള ദൈവശബ്ദമായി നാം ഇതിനെ മനസ്സിലാക്കുമ്പോൾ ലോകവും അതിൻ്റെ
അതിലുള്ള സകല ജീവിക്കുന്ന സകല മനുഷ്യരും, കർത്താവിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ സമർപ്പിതരായിരിക്കുന്ന സകലരും തിരിച്ചറിയേണ്ട സത്യമാണ്. 4-5 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ആയുസിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് താഴേക്ക് ഗ്രന്ഥകർത്താവ് ഈ ധ്യാനഭാഗം തൻ്റെ ദർശനത്തെയും പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ മുമ്പിൽ നൽകി പര്യവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതാ നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു, എൻ്റെ ആയുസ് നിൻ്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ആയിരിക്കും. ഒടുവിൽ ഇങ്ങനെയാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം, എത്ര ഉറച്ചു നിന്നാലും ഒരു ശ്വാസമാണ്, ഒരു ശ്വാസത്തെ അത്രേ മനുഷ്യനിൽ ദൈവം നൽകിയിട്ടുള്ളൂ. ഇതൊരു ഉറച്ച സത്യത്തെയിലേക്കാണ്, സത്യത്തെയാണ് വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. അതായത് മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇഹത്തിലെ യാതൊന്നും നിശ്ചയമോ ആത്യന്തികമോ അല്ല എന്ന്, എല്ലാറ്റിനും അതിരുകളുണ്ട്, സ്ഥിരതയില്ലായ്മയിൽ മാത്രമാണ് അവൻ നിലകൊള്ളുന്നതെന്ന് എല്ലാവരും തിരിച്ചറിയേണ്ടതേറെ ആവശ്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ദർശനമാണ് കീർത്തനം ധ്യാനിക്കുന്നതിലൂടെ മൊത്തമായി ഗ്രന്ഥകർത്താവ് നമുക്ക് നൽകുവാനായിട്ട് ശ്രമിക്കുന്നു. 12-13 വാക്യങ്ങൾ നാം ചേർത്ത് വായിച്ചാൽ, ഇരുളടഞ്ഞ ഏത് സാഹചര്യത്തിലും നാം ദൈവത്തിൽ ആശ്രയിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നവരെങ്കിൽ അവിടെയെല്ലാം നമ്മെ പൂർണ്ണ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും വിജയത്തിലേക്കും ചെന്ന് ചേരുവാൻ ഏറെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അത് സ്വന്തം അനുഭവത്തിലൂടെ സങ്കീർത്തനക്കാരൻ നമ്മളോട് പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുക. ഇത്തരണത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി കർത്താവിൽ കൃപയിൽ ശരണപ്പെട്ട് പാപം കൂടാതെ അനുഗ്രഹീതരായ ജീവിപ്പാൻ നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ ആത്മാവ് നമ്മെ അതിനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട കർത്താവേ, ഒരു ദിവസം കൂടെ കാണുവാനിടയാക്കിയ ദൈവം, പുതിയ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെതാക്കി തീർക്കണമേ. ദൈവമേ, നാവും ജീവിതവും എല്ലാം ശ്രദ്ധയോടെ ഉപയോഗിക്കാനും ചിട്ടയോടെ ക്രമപ്പെടുത്തുവാനും ഇടയാക്കണമേ. വീണുപോകാതിരിപ്പാൻ ദൈവകൃപ നൽകണമേ. കുറവുകളും ബലഹീനതകളും പുറക്കേണമേ. യേശു മുഖാന്തരം പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ കൃപ പ്രിയരെ തുടർന്നും നമ്മോടുകൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.